സാധാരണ ചാനൽ ചർച്ചകൾക്കിടയിലെ നേതാക്കളുടെ രസകരമായ കമന്റുകളും അബദ്ധത്തിലായാലും അല്ലെങ്കിലും വായിൽ നിന്ന് വന്നുപോകുന്ന ചില വാക്കുകളെല്ലാം വയലാകാറുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറും ബൈജു കൊട്ടാരക്കരയും തമ്മിലുള്ള ചർച്ചയിലെ ചില വാക്പോരാട്ടങ്ങൾ ട്രോളന്മാർ എടുത്തിട്ട് ട്രോളിയിരുന്നു. ഇപ്പോഴിതാ അതുക്കും മേലെയാണ് ചാനൽ ചർച്ചയ്ക്കിടെ പരസ്പരം കയ്യാങ്കളിയുമായി ഇടതു നേതാവ് എ എച്ച് ഹഫീസും യൂത്ത് കോൺഗ്രസ് നേതാവ് ബാഹുൽ കൃഷ്ണയുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സി മലയാളം ന്യൂസിന്റെ സിൽവർ ലൈൻ സംബന്ധിയായ ചർച്ചയ്ക്കിടെയാണ് പരസ്പര നേതാക്കൾ തമ്മിൽ തല്ലിയത്. സിൽവർ ലൈൻ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് ബൂട്ടിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത വിഷയമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹഫീസും യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ബാഹുൽ കൃഷ്ണയുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ബി ജെ പി നേതാവ് കൃഷ്ണദാസും ചർച്ചയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ബാഹുൽ കൃഷ്ണ കായംകുളം കൊച്ചുണ്ണി എന്ന് വിളിച്ചതാണ് തർക്കത്തിനെല്ലാം കാരണമായത്. പിണറായി അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ ഇടത് പ്രതിനിധി ബാഹുൽ കൃഷ്ണയെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ഏത് പാർട്ടി നേതാക്കളായാലും ഇതൊരു ചർച്ചയാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. എന്തായാലും പിന്നീട് അങ്ങോട്ട് തത്സമയ ചർച്ച തുടർന്ന് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. സിൽവർ ലൈൻ പദ്ധതി എന്തിനാണ് യു ഡി എഫ് എതിർക്കുന്നതെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനെതിരെ നിൽക്കരുതെന്നും എ എച്ച് ഹഫീസ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളയിൽ കൊണ്ടുവന്നല്ലോ, അപ്പോൾ എന്താണൊന്നും പറയാതിരുന്നതെന്നും അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ദേശീയപാതാ വികസനമെല്ലാം നടക്കുകയാണെന്നും വികസനം നാടിന് ആവശ്യമാണെന്നായിരുന്നു എ എച്ച് ഹഫീസിന്റെ വാദം. എന്നാൽ ദേശീയപാത വികസനം നടന്നോട്ടെ എന്നും കേരളയിൽ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു ബാഹുൽ കൃഷ്ണ തിരിച്ചടിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളയിൽ വേണ്ടെന്ന് വെച്ചത് അത് അത്യാവശ്യമല്ലായിരുന്നു എന്നതിനാലാണെന്നും കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ട് പോരെ കേരളയിലെന്നും ബാഹുൽ കൃഷ്ണ വാദത്തിൽ ഉന്നയിച്ചു. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോ, ഇനി കേരളയിൽ മാത്രം ഇനി എന്നാണോ പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ ഒരാളുടെ യാത്രാമാർഗത്തിന് വേഗത കൊണ്ടുവരാനാണ് കേരളയിൽ കൊണ്ടുവരുന്നതെന്ന് എ എച്ച് ഹഫീസ് പറഞ്ഞു. മാത്രമല്ല നഷ്ടപരിഹാരം ലഭിച്ചിട്ട് വസ്തു ഒഴിഞ്ഞു കൊടുത്താൽ മതി, നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും എ എച്ച് ഹഫീസ് ബാഹുൽ കൃഷ്ണയോട് ചോദിച്ചു. ഇതിനിടെ ഉമ്മൻചാണ്ടിക്ക് മുമ്പ് ഇവിടെ കായംകുളം കൊച്ചുണ്ണി ഉണ്ടായിരുന്നു എന്ന് എ എച്ച് ഹഫീസ് പറഞ്ഞു. ഇതായിരുന്നു വഴക്കിന് ആധാരം. പിന്നീട് അങ്ങോട്ട് അടിയോടടി. ആ കായംകുളം കൊച്ചുണ്ണിയെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ബാഹുൽ കൃഷ്ണ തിരിച്ചടിച്ചു. ഇതോടെയാണ് ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായത്. പിണറായി വിജയനെ കുറിച്ച് വൃത്തികേട് പറയരുതെന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഹഫീസ് ബാഹുൽ കൃഷ്ണയുടെ കോളറിൽ കടന്നു പിടിക്കുകയായിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ സ്റ്റുഡിയോയിൽ അടിപിടിയായി. പിന്നീട് ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരെയും അനുനയിപ്പിച്ച ചർച്ച പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രിയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞത് കേട്ടിരിക്കാൻ കഴിഞ്ഞില്ലെന്നും പിണറായി വിജയനെ അധിക്ഷേപിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഹഫീസ് പറഞ്ഞു. എന്നാൽ കായംകുളം കൊച്ചുണ്ണി എന്ന് വിളിച്ചപ്പോൾ എതിർക്കാമെന്നും പക്ഷേ പറയാൻ ആർക്കും അവകാശമുണ്ടെന്നും ബാഹുൽ കൃഷ്ണ തിരിച്ചടിച്ചു. എന്തായാലും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഇവർ രണ്ടുപേരുമാണ് എയർ ട്രോളന്മാർക്കാണെങ്കിൽ ഇത് ചാകരക്കാലവും.